അറബന ടീമംഗങ്ങൾ എത്രയും പെട്ടെന്ന് വേദി ഒന്നിൽ റിപ്പോർട്ട് ചെയ്യുക. മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് ലെറ്റർ ഇ. വിഷയം പരിസ്ഥിതിയുടെ മതവും രാഷ്ട്രീയവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. വേദിയിലിരിക്കുന്ന പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, മറ്റു എൻ്റെ SSF കൂട്ടുകാരെ, പ്രകൃതിയുടെ മതവും രാഷ്ട്രീയവുമെന്ന കാലികമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മഹാൻ എന്ന് പറയുന്ന ഒരു ദേശം ഏകദേശം 154 ഗ്രാമങ്ങൾ വരുന്ന ആ സ്ഥലത്ത് 14,000 ജനങ്ങൾ അധിവസിക്കുന്നുണ്ട്. അങ്ങനെ ആ ദേശത്തേക്ക് SR കമ്പനിയും ഇറ്റാൽകോ കമ്പനിയും കടന്നു വന്നുകൊണ്ട് ഗവൺമെന്റിനോട് കൽക്കരി ഖനനത്തിന് വേണ്ടി കരാർ ഒപ്പിടാൻ വേണ്ടി തേടുകയാണ്. ആ സമയത്ത് ഗവൺമെന്റ് ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചിന്തിക്കാതെ അവർ അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കരാറിലൂടെ ചെയ്തത് ആ കൽക്കരി ഖനനം ആ സ്ഥലത്ത് നടക്കുന്ന സമയത്ത് 14,000 വരുന്ന ആ ജനങ്ങൾ അവിടെ നിന്ന് മാറേണ്ടി വരികയും അതുപോലെ അവിടെ നിന്ന കാടുകളും വനങ്ങളുമെല്ലാം അവിടെ നിന്ന് കത്തിക്കപ്പെടുകയും പ്രകൃതി വിഭവങ്ങളെല്ലാം അവിടെ ചൂഷണം ചെയ്യപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഗവൺമെന്റ് ചില സമയങ്ങളിൽ കോർപ്പറേറ്റിന്റെ ആവശ്യം മൂലം ജനങ്ങളുടെ ആവശ്യങ്ങളെ തിരസ്കരിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് വികസനവും വികസനവും എന്ന പേരിൽ ലോക രാഷ്ട്രങ്ങൾ വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ്. വികസന രാഷ്ട്രങ്ങൾ വികസനത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ വികസന രാജ്യങ്ങൾ ലോകത്തിന് വേണ്ടി എന്താണ് ചെയ്തതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അമേരിക്ക പോലെയുള്ള വികസന രാജ്യങ്ങൾ ലോകത്ത് ചെയ്തു വെച്ചത് ഒരിക്കലും തീർക്കാനാവാത്ത തെറ്റ് തന്നെയാണ്. അമേരിക്കയിൽ ഓരോ ജനങ്ങൾക്കും ഓരോ വാഹനം വീതമാണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രകാരം 120 വരുന്ന ഇന്ത്യയിൽ ഓരോ പേർക്കും ഓരോ വാഹനം വെച്ചു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇതായിരുന്നു ഫിഡൽ കാസ്ട്രോ എന്ന് പറയുന്ന അമേരിക്കയുടെ മുതലാളിത്ത സംസ്കാരത്തിന് എതിരെ നിന്ന ഫിഡൽ കാസ്ട്രോ. അദ്ദേഹം പറയുന്നുണ്ട്, വികസന രാഷ്ട്രവും വികസന രാഷ്ട്രങ്ങളെല്ലാം വികസനത്തിലേക്ക് അടുക്കുമ്പോൾ ഇന്ത്യ പോലെയുള്ള, ചൈനയെ പോലെയുള്ള വികസന രാഷ്ട്രങ്ങൾ അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങളെ കണ്ടുകൊണ്ട് അവരിലേക്ക് അടുക്കുന്ന സമയത്ത് ലോക ജനതയുടെ ഏറ്റവും കൂടുതൽ വരുന്ന ഈ രാജ്യങ്ങൾ വികസന രാജ്യങ്ങളിലേക്ക് അടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്നത് ലോകത്ത് എത്ര കാലമാണ് ഇനി ഈ നല്ല ശുദ്ധവായു ലോകത്തിന് ലഭിക്കുക, എത്ര കാലമാണ് ഈ പെട്രോളെല്ലാം ലോകത്ത് ബാക്കി നിൽക്കുക എന്ന ചിന്താകുലമായ ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്തുണ്ടായ ചെന്നൈയിലെ വെള്ളപ്പൊക്കവും അതുപോലെ ഭൂട്ടാനിലെ നേപ്പാളിലെ പ്രളയമെല്ലാം നമ്മളോട് വിളിച്ചു പറയുന്നത് പ്രകൃതിയുടെ നാശത്തെ കുറിച്ചാണ്. മനുഷ്യൻ ചെയ്തു വെച്ച കാരണങ്ങളാലാണ് ഇന്ന് പ്രകൃതി ദുരന്തം വിരമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇസ്ലാമിന് വലിയ വീക്ഷണങ്ങളുണ്ട്. ഇസ്ലാം പറയുന്നത് അന്ത്യനാളിന്റെ ആശ്രിതയിൽ പോലും നട്ടാൽ മുളക്കുന്ന ഒരു തൈ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അതിനെ നടാൻ നിങ്ങൾ ഒരിക്കലും ശങ്കിച്ചു നിൽക്കേണ്ട എന്നാണ് ഇസ്ലാം പറയുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബത്തിനോട് പറഞ്ഞു, നദിക്കരയിൽ വധു എടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തോട് പറഞ്ഞു, നീ നദിയിൽ നിന്ന് വധു ചെയ്യുകയാണെങ്കിലും നീ വെള്ളത്തിൽ അമിതമാക്കാൻ പാടില്ല. ഇതായിരുന്നു ഇസ്ലാമിന്റെ ദർശനം എന്ന് പറയുന്നത്. ഒരു സൈന്യത്തെ വിട്ടയക്കുന്ന സമയത്ത് നബി തങ്ങൾ അവരോട് നിർദ്ദേശിച്ചിരുന്നത് നിങ്ങളൊരിക്കലും വെറുതെ മരങ്ങളെ വെട്ടി നുറുക്കാൻ പാടില്ല, അതുപോലെ വന്യജീവികളെ വെറുതെ വെട്ടാൻ പാടില്ല, ഫലം കായ്ക്കുന്ന മരങ്ങളെ മുറിച്ചു കളയാൻ പാടില്ല എന്ന
പ്രകൃതി രാഷ്ട്രീയ പ്രകൃതിയുടെ ഏറ്റവും സംരക്ഷണത്തിന്റെ ഏറ്റവും വലിയ ആശയങ്ങളായിരുന്നു നബിതങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. സ്റ്റീഫൻ ബേഗാംഗെ എന്ന് പറയുന്ന പ്രസിദ്ധനായ ചിന്താകാരൻ തന്റെ ഇസ്ലാം ആൻഡ് സിറ്റീസ് എന്ന ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇതുവരെ കഴിഞ്ഞു വന്നത് പ്രകൃതിയുടെ എല്ലാം ഒത്തിണങ്ങിക്കൊണ്ട്, പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ രീതിയിലും ഒത്തിണങ്ങി വന്നുകൊണ്ടായിരുന്നു അവർ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പാഠമായ ഇഷ്ക് അന്നക തായിഷ് അബദ, നീ എപ്പോഴും ജീവിക്കുമെന്ന രീതിയിൽ നിന്റെ ഈ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് സുസ്ഥിര വികസനത്തിന് വേണ്ടി ഉള്ള ഒരു കാര്യത്തിലായി ഒരു മുന്നേറ്റത്തിലൂടെ ആയിരിക്കണം നിന്റെ പ്രവർത്തനങ്ങളെല്ലാം എന്നാണ് ഇസ്ലാമിക ദർശനങ്ങൾ പറയുന്നത്. ജനങ്ങളുടെ കരങ്ങളാൽ മാത്രമാണ് ഈ ലോകം ഇത്രമാത്രം നാശത്തിൽ അകപ്പെട്ടത് എന്ന് പറയുമ്പോൾ ജനങ്ങളാണ് അതിന് മാർഗം കണ്ടെത്തേണ്ടതും. അതുകൊണ്ട് തന്നെ ഈ ഉച്ചകോടികളും നടത്തിക്കൊണ്ട് ലോകത്തൊരു മാറ്റം വരാത്ത ഈ ആധുനിക ലോകത്ത് ജനങ്ങൾ കൈകോർത്തുകൊണ്ട് നാം ആണ് പ്രകൃതിയെ സംരക്ഷണമെന്ന് ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ പ്രകൃതിയുടെ സംരക്ഷണത്തിന് നാം എല്ലാം കൈകോർക്കണമെന്ന്